സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ഇതിന് ഞാനെടുത്തത് ഒരു പച്ച തക്കാളിയാണ്. 5 ചെറിയ ചുവന്നുള്ളിയും 8 കാന്താരിമുളകും കുറച്ച് മല്ലിയിലയും 1/2 തേങ്ങയുമാണ്. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. പച്ച തക്കാളിയും മല്ലിയിലയും കൂടി അരച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി തക്കാളി മുറിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പ്ലേറ്റിൽ കാണിച്ച എല്ലാ സാധനങ്ങളും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി വേണം. രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി കൂടി വേണം. കടലപ്പൊടി ഇല്ലെങ്കിൽ കടലപ്പരിപ്പായാലും മതി, പക്ഷേ കടലപ്പൊടിയാണ് നല്ലത്. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 നുള്ളി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച കടലപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്താൽ ചമ്മന്തി കേടാവില്ല, അല്ലെങ്കിൽ വേനൽക്കാലത്ത് വേഗം ചീത്തയായി പോകും. ഇത് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക.